ജവാൻ മൂവി കണ്ടു, സാർക്ക് കണ്ട. അപ്പോൾ പടം കുറച്ച് നീറ്റ് പോലെ തോന്നി. 3 മണിക്കൂറെടുത്തു, 2 മണിക്കൂർ 40 മിനിറ്റ് മതിയായിരുന്നു. ഇനിയുള്ള കാലത്തെ 3 മണിക്കൂറല്ല ഉള്ള പടങ്ങൾ ഓടാൻ ബുദ്ധിമുട്ടാണ്. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിളാണ്, പെട്ടെന്ന് തീരുമോൾ തോന്നി. ഇല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഡാൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ നയൻതാര നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നയൻതാര കാണുന്നുള്ള ഭംഗിയിലുണ്ട്. മലയാളത്തിലെ താരങ്ങളുടെ പേര് നല്ലതാണ്. മഞ്ജു വാര്യരുടെ നയൻതാര പഠിക്കേണ്ടതാണ്. മലയാളം സിനിമ മാത്രമല്ല, തമിഴ്, തെലുങ്ക് എല്ലാം ചെയ്യണം. സെക്കൻഡ് ഹാഫിൽ ദീപു അടുക്കുന്ന അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാരി ഇട്ട് വന്നപ്പോൾ ഉള്ള റസ്സുകൊണ്ട് കാണാൻ. പിന്നെ വിജയ് സേതുപതി പ്രതീക്ഷിച്ച അത്രയും വന്നില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ചുണ്ടെങ്കിലും പ്രതീക്ഷിച്ച അത്രയും വന്നില്ല. പിന്നെ മെസ്സേജ് ഉണ്ട്, നല്ലൊരു എൻ്റർടൈനറാണ്. ആറ്റിറ്റ്യൂഡ് ഡാൻസ് നല്ലതാണ്. പലരും പറഞ്ഞ തമിഴ് പടം പോലെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, തമിഴ് ഹിന്ദി രണ്ടും ഉണ്ട്. എന്തായാലും ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയി. കാരണം തമിഴ് ഓഡിയൻസും ഹിന്ദി ഓഡിയൻസാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഡിയൻസാണ്. അതുകൊണ്ട് ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും. 10 ആണ്ടത്രയും വരില്ല. ഞാൻ നല്ലൊരു എൻ്റർടൈനറാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് എല്ലാ എലമെൻസും ഉണ്ട്. ഷാറുഖ് ഖാൻ ശരിക്കും തകർത്തിട്ടുണ്ട്. ഇത് പടം ഇട്ടായിരിക്കും. ക്ലൈമാക്സ് പടം ഈ ടൈം ഡ്യൂറേഷൻ കുറച്ച് കുറയ്ക്കണം. ഒരു എൻ്റർടൈൻമെൻ്റ് എല്ലാ എലമെൻസും ഉണ്ട്. ഇതുകൊണ്ട് 10 ആണ്ടത്രയും വരില്ല. എന്നാലും നല്ലൊരു ഹിറ്റായിരിക്കും, കണ്ടിരിക്കുക. നല്ലൊരു എൻ്റർടൈനറാണ്.